ഗുഡ്നസ് ടി വിയുടെ ചാറ്റ് വിത്ത് ബിഷപ്പിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. കഴിഞ്ഞ ആഴ്ച നമ്മളോടൊപ്പം ആയിരുന്നത് പാലക്കാട് രൂപതയുടെ മെത്രാൻ അഭിവന്യ മാർ പീറ്റർ കൊച്ചുപുരയ്ക്കൽ പിതാവാണ്. പിതാവിനെ ഈ ആഴ്ചയും നമുക്ക് ഈ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യാം. പിതാവെ, ശംശയായിക്ക് സ്തുതിയായിരിക്കട്ടെ. സ്തുതിയായിരിക്കട്ടെ സാർ. ഇതുവരെ ഞാൻ രൂപതയ്ക്ക് ചെയ്തുകൊണ്ടിരുന്ന കാര്യം മറ്റൊരു രീതിയിൽ തുടരുന്നതിന് വേണ്ടിയാണ് പിതാവ് എന്നെ നിയോഗിച്ച് അയച്ചത്. ഒരുപാട് ജനങ്ങളില്ലായിരുന്നു, സൗകര്യങ്ങളില്ലായിരുന്നു, യാത്രാ സൗകര്യങ്ങളില്ലായിരുന്നു, അതുപോലെ തന്നെ വൈദികരില്ലായിരുന്നു. അതിനെ ഒന്ന് എടുത്ത് പഠിച്ചിട്ട് എന്താണ് അതിൻ്റെ അർത്ഥം? സഭയിൽ അത് എന്താ ഉദ്ദേശിക്കുന്നത്? ഏത് കാനലോയിലായിരുന്നു ഡോക്ടറേറ്റ് എടുത്തത്? രണ്ട് കാനലോയ ഉണ്ടല്ലോ. ഇന്നത്തെ കാലഘട്ടത്തിലൊക്കെ കുറച്ചൊക്കെ വ്യത്യാസം വന്നാൽ പോലും അടിസ്ഥാനപരമായിട്ട് ഞാൻ മനസ്സിലാക്കുന്നു പാലക്കാട് രൂപതയിലെ ദൈവജനത്തിന് ഒരു ആത്മീയ കരുത്തുണ്ട്. എങ്കിൽ പോലും എന്തെങ്കിലും പ്രത്യേകമായി ദൈവജനത്തോട് എടുത്തു പറയാൻ പറ്റുന്ന രീതിയിൽ ഏതെങ്കിലും അനുഭവങ്ങൾ പങ്കുവയ്ക്കാവോ? ഇതെല്ലാം ചെന്നു ചേരുന്നത് ശുശ്രൂഷിക്കുക എന്നുള്ള ഒറ്റ കൺസെപ്റ്റിലാണ്. പിതാവിൻ്റെ ഉന്നത പഠനം, ലൈസൻഷ്യേറ്റ് ബാംഗ്ലൂർ കഴിഞ്ഞു, അതിനുശേഷമുള്ള PhD പഠനം എവിടെയായിരുന്നു? വൈദിക ജീവിതത്തിലെ ദേവാലയ അല്ലെങ്കിൽ ഇടവക ശുശ്രൂഷകളും പഠനപരമായ കാര്യങ്ങൾക്ക് വേണ്ടി അയക്കപ്പെടുന്നതും എല്ലാം ഒന്നിൻ്റെ തുടർച്ചയാണ്. അപ്പോൾ അതൊരു സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ അതിനെ കാണേണ്ട ആവശ്യമില്ല. പഠിക്കാൻ അയക്കുന്നത് എന്നോട് മനത്തോടത്ത് പിതാവ്, എൻ്റെ മുൻഗാമിയായ അഭിയന്യ ജേക്കബ് മനത്തോടത്ത് പിതാവ് എന്നോട് ആവശ്യപ്പെട്ടത് രൂപതയുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അച്ഛനെ റോമിന് പഠിക്കാൻ വിടുന്നത്. റോമിനാണ് ഞാൻ പോയത്. അപ്പോൾ അത് രൂപതയുടെ ആവശ്യത്തിന്. അപ്പോൾ ഇതുവരെ ഞാൻ ചെയ്തുകൊണ്ടിരുന്ന രൂപതയുടെ ശുശ്രൂഷകൾക്ക് എൻ്റെ തുടർച്ചയ്ക്ക് വേണ്ടിയിട്ട് മറ്റെന്തെങ്കിലും കാര്യത്തിനാണ് പിതാവ് ഉദ്ദേശിക്കുന്നത്, രൂപതയുടെ പിന്നെ നന്മയ്ക്ക് വേണ്ടിയിട്ട്, രൂപതയ്ക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഇതുവരെ ഞാൻ രൂപതയ്ക്ക് ചെയ്തുകൊണ്ടിരുന്ന കാര്യം മറ്റൊരു രീതിയിൽ തുടരുന്നതിന് വേണ്ടിയാണ് പിതാവ് എന്നെ നിയോഗിച്ചത് അയച്ചത്. എനിക്ക് ആ കാര്യം നല്ല ബോധ്യമുണ്ടായി. അപ്പോൾ ഞാൻ 2000 റോമിലേക്ക് അയക്കപ്പെട്ടു. എന്നിവിടെ കാനലോയിലാണ് പഠിക്കാനായിട്ട് എന്നെ അയച്ചത്. ഞാൻ ബാംഗ്ലൂർ, കഴിഞ്ഞ എപ്പിസോഡ് ഞാൻ സൂചിപ്പിച്ചിരുന്നു, ബാംഗ്ലൂർ സെൻറ്റ് പീറ്റേഴ്സ് സെമിനാരിയിൽ കാനലോയിൽ മാസ്റ്റേഴ്സ് ഡിഗ്രി MCL, മാസ്റ്റർ ഓഫ് കാനലോ. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ, അതിൻ്റെ ഒരു പിൻബലത്തിലാണ് റോമിലേക്ക്, ഈ കാനഡയിലേക്ക് പോകുന്ന ഉപരിപഠനത്തിന്. പക്ഷെ അവിടെ ചെന്നപ്പോൾ എനിക്ക് വീണ്ടും ലൈസൻഷ്യേറ്റ് എന്ന് പറയുന്ന പ്രോഗ്രാം ഒന്നുകൂടി ചെയ്യേണ്ടി വന്നു. MCL പോരാ, ലൈസൻഷ്യേറ്റ് തന്നെ വേണം എന്നുള്ളൊരു ആവശ്യമാണ്. MCL ലൈസൻഷ്യേറ്റ് ആയിട്ട് കൂട്ടില്ല അവിടെ? MCL ലൈസൻഷ്യേറ്റ് ആയിട്ട് കൂട്ടുന്ന യൂണിവേഴ്സിറ്റികളുണ്ട്. പക്ഷെ ഞാൻ പഠിക്കാൻ ഉദ്ദേശിച്ചതും എന്നെ പറഞ്ഞു വിട്ടതുമായ യൂണിവേഴ്സിറ്റിയിൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ്, പൊന്റിഫിക്കൽ ഓറിയൻറ്റൽ ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. അപ്പോൾ അവർ പറഞ്ഞു ഇവിടെ ഈ PhD ഡോക്ടറേറ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ ചില റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്, അത് പാലിച്ചാലേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ മനത്തോടത്ത് പിതാവിനോട് ചോദിച്ചു എന്താ ചെയ്യേണ്ടത്. പിതാവ് പറഞ്ഞു സാധിക്കുമെങ്കിൽ അവിടെ തന്നെ ചേരാൻ പറഞ്ഞു, പൊന്തിപ്പിക്കൽ ഓറിയൻറ്റൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ. അപ്പോൾ അത് എനിക്ക് വേണമെങ്കിൽ മറ്റൊരു കോളേജിൽ ചെന്നിട്ട് വേണമെങ്കിൽ പഠനം പൂർത്തിയാക്കാമായിരുന്നു. പക്ഷേ ഞാൻ പിതാവിനോടൊക്കെ ചോദിച്ച് അപ്പോൾ ഇവിടെ തന്നെ ഓറിയൻറ്റൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തന്നെ പഠിക്കാം ആണ് നല്ലത്, മീൻ പറ്റുമെങ്കിൽ അതാണ് നല്ലതെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പിന്നെ അവിടുത്തെ ലൈസൻഷ്യേറ്റ് ഒന്നുകൂടി ചെയ്തു. പിന്നെ അതിനുശേഷം കാനലോയിലെ ഡോക്ടറേറ്റ് എടുത്തു. രണ്ട് ലൈസൻഷ്യേറ്റ് കഴിഞ്ഞിട്ടാണ് ഡോക്ടറേറ്റ്? ആ, എന്ന രീതിയിലാണ് അങ്ങനെയാണല്ലോ, അത് ഈ അക്കാഡമിക് കാര്യങ്ങളാണ്, നമുക്ക് അതിനെ വെച്ച് വേറെ ഒന്നും പറയാനില്ല. ഓരോ യൂണിവേഴ്സിറ്റിയുടെയും അതനുസരിച്ചാണ് വരുന്നത്, നമുക്ക് വേറെ ഒന്നും പറയാനില്ല.
2007 ഞാൻ ഡോക്ടറേറ്റ് എടുത്ത് തിരിച്ച് പിന്നെ പാലക്കാട്ടേക്ക്. ഏത് കാനൽലോയിലായിരുന്നു ഡോക്ടറേറ്റ് എടുത്തത്? രണ്ട് കാനൽലോയിൽ ഉണ്ടല്ലോ. ഞാൻ ശരിക്കും അത് രണ്ട് കാനൽലോയിലും അല്ലെങ്കിൽ രണ്ട് സഭകൾക്കും ലാറ്റിനും ലിത്തിനും ഓറിയന്റൽ സഭകൾക്കൊക്കെ പൊതുവായിട്ട് ഉപയോഗിക്കപ്പെടാവുന്ന ഒറ്റ കാര്യത്തിൽ മാത്രമേ ഞാൻ എടുത്തുള്ളൂ. ഞാൻ ചിന്തിച്ചത് ഇങ്ങനെയാണ്, ഈ സഭയിലെ ഉദ്യോഗങ്ങൾ അല്ലെങ്കിൽ ഓഫീസസ് ഇൻ ദ ചർച്ച്, അങ്ങനെ ഒരു സംഗതിയുടെ അർത്ഥം എന്താ? ഇറ്റ് ഇസ് എ മീനിങ് ആൻഡ് സിഗ്നിഫിക്കൻസ് ഓഫ് അൻ ഓഫീസ് ഇൻ ദ ചർച്ച്. അപ്പോൾ അത് നിർവചിക്കുന്ന അല്ലെങ്കിൽ അതിനെ വിവരിക്കുന്ന ഒരു കാനൺ നമ്മുടെ നിയമപുസ്തകത്തിലുണ്ട്. അപ്പോൾ അങ്ങനെ ഈ സഭയിലെ ഉദ്യോഗം എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പം നമ്മൾ അജപാല ശുശ്രൂഷയ്ക്കും ശുശ്രൂഷകൾക്കായിട്ടാണല്ലോ നിയമിക്കപ്പെടുന്നത്. പക്ഷേ അപ്പോൾ ഈ ഉദ്യോഗം എന്നത് പറഞ്ഞ എക്ലിസിയാസ്റ്റിക്കൽ ഓഫീസ് എന്ന് പറഞ്ഞൊരു ചെറിയൊരു ഒരു കാനനുണ്ട്. അതിനെ ഒന്ന് എടുത്ത് പഠിച്ചിട്ട് എന്താണ് അതിൻ്റെ അർത്ഥം, സഭയിൽ അത് എന്താ ഉദ്ദേശിക്കുന്നത്, ഇനി അതിൻ്റെ അർത്ഥം ഈ എല്ലാ രൂപതകളിലും കൂരിയ ഉണ്ടല്ലോ, കൂരിയ. അപ്പം ഈ കൂരിയയിലെ ഓഫീസുകളിൽ, വിവിധ ഓഫീസുകളിൽ, വികാരി ജനറാളുണ്ട്, ചാൻസലറുണ്ട്, അങ്ങനെയുള്ള വിവിധ ഓഫീസുകളിൽ തസ്തികകളിലേക്ക് ഈ സഭാ നിയമത്തിൻ്റെ അർത്ഥം എങ്ങനെയാണ് നമുക്ക് പ്രായോഗികമായിട്ട് ചെന്നെത്തിച്ചേരുന്നത്. ഒരു ആത്മീയ, ഒരു സ്പിരിച്വൽ കാര്യമാണ്, പക്ക സ്പിരിച്വൽ കാര്യമാണ്, അതൊരു സ്റ്റെബിലിറ്റി ഉള്ള സംവിധാനമാണ് ഓഫീസ് എന്ന് പറയുന്നത്. അത് കർത്താവ് സ്ഥാപിച്ചതോ സഭാധികാരികളെ സ്ഥാപിച്ചതോ ആയിട്ടുള്ള ഒരു ഒരു പദവിയാണ്. അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ അതിൻ്റെ ഒരു ഈ ഓഫീസിൻ്റെ വിവിധ നിർവചന ഘടകങ്ങളുണ്ട്. അപ്പം അത് വെച്ചുകൊണ്ട് ഞാൻ എന്താണ് സഭയിലെ ഈ കൂരിയ എന്ന് പറയുന്ന സംവിധാനത്തിലെ ഓരോ ഓഫീസുകൾ എന്താണ്, അതിൻ്റെ ചുമതലകൾ എന്താണ്, ഈ പൊതുവായ ഓഫീസ് എന്ന് പറയുന്ന നിർവചനം ഈ കൂരിയ ഓഫീസുകളിൽ എങ്ങനെയാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക, അങ്ങനെയൊക്കെയുള്ള ഒരു പ്രത്യേക സ്റ്റഡി ആയിരുന്നു ഞാൻ നടത്തിയിരുന്നത്. അപ്പോൾ ഒരു കാനൻ എടുത്തിട്ട് മറ്റൊരു കാനനുമായിട്ട് ബന്ധിപ്പിച്ചു, കൂരിയയിലെ ഓഫീസുകളെക്കുറിച്ച് പറയുന്ന ഒരു കാനനുമായിട്ട് സഭയിലെ ഓഫീസ് എന്ന് പറയുന്നതിൻ്റെ അർത്ഥം ബന്ധിപ്പിച്ചിട്ടുള്ള ഒരു ഒരു അനലിറ്റിക്കൽ സ്റ്റഡി എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അൻ ഓഫീസ് ഇൻ ദ ചർച്ച്, ഒഫീച്യൂം ഇൻ എക്ലേസിയ എന്നാണ് അതിന് പറയുന്നത്. ഒഫീച്യൂം ഇൻ എക്ലേസിയ, സിഗ്നിഫിക്കൻസ് ഓഫ് അൻ ഓഫീസ് ഇൻ ദ ചർച്ച് ഇൻ റെഫറൻസ് ടു ദ എപ്പാർക്കിയൽ കൂരിയൽ ഓഫീസസ് എന്നുള്ള രീതിയിലാണ് അതൊരു ഒരു പഠനം എന്നുള്ള രീതിയിൽ എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയിരുന്നു. അതിന്റെ കൺക്ലൂഷൻ പറയാനായിട്ട് നമുക്ക് ഇത്രേ ഉള്ളൂ, നമ്മൾ സഭയിലെ ഏത് ഉദ്യോഗങ്ങളാണെങ്കിലും ഏത് ജോലികളാണെങ്കിലും ആ ജോലിയെ നിർവചിച്ചിരിക്കുന്ന ഘടകങ്ങൾ പ്രധാനപ്പെട്ടതാണ്. ഏറ്റവും പ്രധാനപ്പെട്ടത് സ്പിരിച്വൽ, ഇറ്റ് ഇസ് എക്സസൈസ് ഫോർ എ സ്പിരിച്വൽ പർപ്പസ്. ഒരു ആത്മീയ നിയോഗത്തിന് വേണ്ടി എക്സസൈസ് ചെയ്യപ്പെടുന്ന ഒരു പദവിയാണ് ഈ ഉദ്യോഗം എന്ന് പറയുന്നത്, സഭയിലെ ഒരു ഉദ്യോഗം എന്ന് പറയാം. അത് അതിനുവേണ്ടി തന്നെ ഉള്ളതാണ്, വേറെ ഒന്നുമല്ല. അപ്പോൾ അതിൻ്റെ എൻ്റെ തുടക്കം തന്നെ, ഞാൻ വന്നിരിക്കുന്നത് ശുശ്രൂഷിക്കപ്പെടാനല്ല, എൻ്റെ തീസിസ് തുടക്കം അങ്ങനെയാണ്, ഈശോയുടെ വാക്കാം, വന്നിരിക്കുന്നത് ശുശ്രൂഷിക്കപ്പെടാനല്ല, ശുശ്രൂഷിക്കാനും അനേകർക്ക് മോചന ദ്രവ്യമായി തന്നെ തന്നെ നൽകാനും വേണ്ടിയാണ്. ഈ ശുശ്രൂഷിക്കാൻ, മറ്റുള്ളവരെ ശുശ്രൂഷിക്കാൻ സഭയിൽ രൂപീകരിച്ചിരിക്കുന്ന ചില ഫോർമൽ വേദികളാണ് ഓഫീസസ് എന്ന് പറയുന്നത്. അപ്പോൾ ശുശ്രൂഷയ്ക്ക് വേണ്ടി സഭ രൂപീകരിച്ചിരിക്കുന്ന, കർത്താവും പറയുന്നുണ്ട്, നമ്മുടെ കർത്താവ് സ്ഥാപിച്ചതോ അല്ലെങ്കിൽ സഭാധികാരികൾ സ്ഥാപിച്ചതോ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ കർത്താവ് സ്ഥാപിച്ച ഔദ്യോഗികമായിട്ട് ചില പദവികളുണ്ട്, അതിൽപ്പെട്ട പൗരോഹിത്യം, പിന്നെ പ്രീസ്റ്റ്ഹുഡ്, എപ്പിസ്കോപ്പ്, അങ്ങനെയുള്ള ചില കർത്താവ് സ്ഥാപിച്ച ചില പദവികളുണ്ട്. ഇതെല്ലാം ചെന്ന് ചേരുന്നത് ശുശ്രൂഷിക്കുക എന്നുള്ള ഒറ്റ കൺസെപ്റ്റിലാണ്, അപ്പോൾ അതിൻ്റെ ഈ ഓഫീസിൻ്റെ നിർവചനത്തിൽ തന്നെ അത് പിന്നെ സ്ഥിരമായി നിൽക്കുന്നുണ്ട്, സ്ഥിരമായി നിൽക്കുന്നൊരു സംവിധാനം എന്ന് പറഞ്ഞാൽ അത് ആരുടെ സ്വന്തമല്ല. ഞാൻ ആ ഉദ്യോഗം വഹിച്ച് അങ്ങ് മാറിക്കഴിഞ്ഞാൽ പിന്നെ വേറെ ആൾ വരും. അതുകൊണ്ടാണ് അതിൻ്റെ പെർമനൻസി അല്ലെങ്കിൽ സ്റ്റെബിലിറ്റി എന്ന് പറയുന്നത്. സഭയിലെ ഒരു ഉദ്യോഗത്തിൻ്റെ സ്റ്റെബിലിറ്റി ആരുടെ സ്വന്തമല്ല, ഓഫീസ് പിൻഗാമികളായിട്ടുള്ളവരിലേക്കും കൈമാറാനായിട്ടുള്ളതാണ്. അതുകൊണ്ട് ഏൽപ്പിക്കപ്പെടുന്ന കാലഘട്ടങ്ങളിൽ ആ ഉദ്യോഗത്തിൻ്റെ ചുമതലകൾ ഭംഗിയായിട്ട് നിർവഹിക്കുക, ശുശ്രൂഷാപരമായി നിർവഹിക്കുക എന്നുള്ള ഒരൊറ്റ കൊച്ചു കൺക്ലൂഷനിലേക്ക് എത്തിക്കാൻ പറ്റും. അങ്ങനെയൊക്കെ വന്നിരിക്കാം. തീർച്ചയായിട്ടും ആ പഠനം പിന്നീടുള്ള അജപാലന ശുശ്രൂഷയിൽ പിതാവിന് ഒത്തിരി ഉപകരിച്ചിട്ടുണ്ട്. 100% അത് ഉപകരിച്ചു. പഠനം കഴിഞ്ഞ് തിരിച്ച് നാട്ടിലേക്ക് വന്നപ്പോൾ, പാലക്കാട്ടേക്ക് വന്നപ്പോൾ, എനിക്ക് ഈ കൂരിയ സംബന്ധമായ പല ഓഫീസുകളും കൈകാര്യം ചെയ്യേണ്ടി വന്നു. ഈ ബിഷപ്പ് ഹൗസിൽ തന്നെ എന്നെ നിയമിച്ചിട്ടുണ്ടായിരുന്നു, രൂപതയിലെ രൂപത കോടതിയുടെ ജഡ്ജിയായിട്ടും, അതിനുശേഷം പിന്നീട് ഡിഫൻഡർ ഓഫ് ബോണ്ട് ആൻഡ് പ്രൊമോട്ടർ ജസ്റ്റിസ് ആയിട്ടും. ഇതെല്ലാം ഈ കൂരിയ ഓഫീസസിൻ്റെ ഭാഗങ്ങളാണ്, കൂരിയ ഓഫീസിൻ്റെ ഭാഗങ്ങളാണ്. പിന്നെ ഞാൻ ഇവിടുത്തെ വൈസ് ചാൻസലറായിട്ട് അപ്പോയിൻ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്, ചാൻസലറായിട്ട് അപ്പോയിൻ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ സിഞ്ചെല്ലൂസ് ആയിട്ട് അപ്പോയിൻ്റ് ചെയ്തു. പിന്നീട് പിന്നെ ഓക്സിലറി സഹായ മെത്രാനായിട്ട് വന്നായിരുന്നു പിതാവിൻ്റെ എപ്പിസ്കോപ്പൽ ഓർഡിനേഷൻ. എപ്പിസ്കോപ്പൽ ഓർഡിനേഷൻ ഞാൻ ഒരു ബിഷപ്പ് എന്ന രീതിയിൽ സിനഡിൽ പ്രഖ്യാപിക്കപ്പെട്ടത് 2020 ജനുവരി 15 പ്രഖ്യാപിക്കപ്പെട്ടത്. പക്ഷേ ഞാൻ ബിഷപ്പായിട്ട് കോൺസെക്രേറ്റ് ചെയ്തത് അത് 2020 ജൂൺ 18 അത് എല്ലാവരും ഓർത്തിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. കാരണം
ഈ 2020 എന്നൊക്കെ പറഞ്ഞാൽ കൊറോണയുടെ നല്ല സമയമാണ്, നല്ല സമയം. അപ്പോൾ ജൂൺ 18-ാം തീയതി ഞങ്ങൾ ഡേറ്റ് നിശ്ചയിച്ചത്, മിത്രാഭിഷേകത്തിന് ഡേറ്റ് നിശ്ചയിച്ചത് അല്പം ആശങ്കയോടുകൂടിയാണ്. കാരണം കോവിഡിന്റെ അവസ്ഥ എന്താണ് എങ്ങനെയൊന്നും അറിയത്തില്ല, പറയാൻ പറ്റാത്ത സിറ്റുവേഷനാണ്. അതേസമയം ബിഷപ്പായിട്ട് പ്രഖ്യാപിച്ചാൽ പിന്നെ 3 മാസത്തിനകം കോൺസെക്രേഷൻ നടക്കണമെന്ന് നിയമമുണ്ട്. അപ്പോൾ ജനുവരിയിൽ എൻ്റെ പ്രഖ്യാപനം കഴിഞ്ഞു. ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, ജൂൺ, ജൂണിലേക്ക് കടന്നു പോയതുകൊണ്ട്, ഈ കോവിഡിൻ്റെ കാലഘട്ടം ആയതുകൊണ്ട് കടന്നു പോയതുകൊണ്ട് ഒരു പ്രത്യേക പെർമിഷനും അതിനാവശ്യമുണ്ട്. അപ്പം അന്നത്തെ ആ മിത്രാഭിഷേകം കോവിഡിൻ്റെ കാലത്ത് ഒരു പൊതു പരിപാടിക്ക് സർക്കാർ അനുവദിച്ചിരുന്ന 100 പേരെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ഫംഗ്ഷനായിരുന്നു. അത് വളരെ അനുഗ്രഹപ്രദമായിട്ടുള്ളൊരു ഫംഗ്ഷൻ ഇപ്പോഴും ഓർക്കുന്നു. എവിടെ വെച്ചായിരുന്നു? പാലക്കാട് രൂപതയുടെ കത്തീഡ്രല്, സെൻട്രൽ റാഫേൽസ് കത്തീഡ്രൽ പാലക്കാട്, അവിടെ വെച്ചായിരുന്നു. പള്ളിക്കകത്ത് തന്നെ നിന്ന് എല്ലാ തിരക്കഥകളും ചെയ്യാനായിട്ട് സാധിച്ചു. വലിയ തിരക്കുകളില്ലാതെ വളരെ ലളിതമായി. അതെ അതെ അതെ. എന്നാണ് രൂപതയുടെ മെത്രാനായിട്ട് ചാർജ് എടുത്തത്? രൂപതയുടെ മെത്രാനായിട്ട് ചാർജ് എടുത്തത് 2022 ഏപ്രിൽ 23-നാണ്. 2022 ഏപ്രിൽ 23, അതായത് ഒരു ഒരു 2 വർഷത്തോളം ഞാൻ സഹായ മെത്രാനായിട്ട് ഇവിടെ ഉണ്ടായിരുന്നു. അഭിയന്യ ജേക്കബ് മനത്തോടത്ത് പിതാവായിരുന്നല്ലോ രൂപത മെത്രാൻ, അദ്ദേഹത്തിൻ്റെ കൂടെ സഹായ മെത്രാനായിട്ട് 2 വർഷം ഉണ്ടായിരുന്നു. പിന്നെ 2022 ഏപ്രിൽ 23 രൂപത മെത്രാനായിട്ട് ചാർജെടുത്തു. അഭിയന്യ മനത്തോടത്ത് പിതാവ് നമുക്കറിയാം സഭാ നിയമപ്രകാരമുള്ള ഏജ് പ്രായം എത്തിയതുകൊണ്ട് റിട്ടയർ ചെയ്തു. പിതാവിൻ്റെ ഒരു യാത്ര പാലയിൽ നിന്ന് പാലക്കാടിലേക്ക്, അവിടെ മൈനർ സെമിനാരി പഠനം കഴിഞ്ഞ്, മേജർ സെമിനാരി പഠനം കഴിഞ്ഞ്, പിന്നെ വൈദികനായി പഠനങ്ങൾക്ക് ശേഷം പലതരത്തിലുള്ള അജപാലന ശുശ്രൂഷ ചെയ്തു, ഉന്നതമായ പഠനം കഴിഞ്ഞു, ബിഷപ്പായി. ഇന്ന് ബിഷപ്പായി തിരിഞ്ഞു നോക്കുമ്പോൾ പിതാവിൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും അവിസ്മരണീയമായ, എടുത്തു പറയാൻ പറ്റുന്ന രീതിയിൽ ഏതെങ്കിലും അനുഭവങ്ങൾ പങ്കുവയ്ക്കാവോ? എടുത്തു പറയത്തക്ക ഒരു അനുഭവം എന്നതിനേക്കാൾ കൂടുതൽ ഒരു ഒരു സാഹചര്യമാണ്, ഒരു പശ്ചാത്തലമാണ്. എനിക്ക് ഏറ്റവും കൂടുതൽ ഞാൻ ഇഷ്ടപ്പെടുന്നതും ആഗ്രഹിക്കുന്നതും പള്ളികളിൽ സേവനം ചെയ്യുക എന്നുള്ളതാണ്. വികാരിയായിട്ടോ പിന്നെ കൊച്ചനായിട്ടോ, കാലഘട്ടങ്ങളിൽ ഞാൻ കൊച്ചനായില്ല, പള്ളിയിൽ ശുശ്രൂഷ ചെയ്യുക എന്നുള്ള ഒരൊറ്റ ചിന്ത മാത്രമേ എനിക്കുള്ളു വികാരിയായിട്ട്. അപ്പോൾ ജനങ്ങളോട് ഒത്തായിരിക്കുക എന്നുള്ള ഒരൊറ്റ ചിന്തയാണ് എന്നെ നയിക്കുന്നത്. ഇപ്പോൾ നമ്മളൊരു പള്ളിയിലായിരിക്കുമ്പോൾ അവിടെയുള്ള സാധാരണ മനുഷ്യരുടെ ഒരു ഒരു സ്നേഹവും അവരുടെ താല്പര്യങ്ങളും അവരുടെ നമ്മളോടുള്ള സമീപനങ്ങളും, അത് മാത്രം മതി ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു നല്ല ദൈവാനുഭവത്തിലെത്തിക്കാൻ. ഞാൻ ഇരുന്നിട്ടുള്ള എല്ലാ ഇടവകളിലും, പല ഇടവകളിലും ഞാൻ ഇപ്പോൾ പറഞ്ഞതുകൂടാതെ ഇനിയും പല ഇടവകളിലും ഞാൻ വികാരിയൊക്കെ ആയിരുന്നിട്ടുണ്ട്. അപ്പോൾ ഇടവക പള്ളികളിലായിരിക്കുമ്പോൾ ഞാൻ ആഗ്രഹിക്കുന്നത് പള്ളികളായിരിക്കാൻ വേണ്ടിയായിരുന്നു. അപ്പോൾ അങ്ങനെ പള്ളികളിലായിരിക്കുമ്പോൾ ഈ ജനത്തിൻ്റെ സ്നേഹമിശ്രണമായ ഒരു പെരുമാറ്റ രീതി, ബഹുമാനത്തോടു കൂടിയുള്ള സമീപനങ്ങൾ, ഇന്നത്തെ കാലഘട്ടത്തിലൊക്കെ കുറച്ചൊക്കെ വ്യത്യാസം വന്നാൽ പോലും അടിസ്ഥാനപരമായിട്ട് ഞാൻ മനസ്സിലാക്കുന്നു പാലക്കാട് രൂപതയിലെ ദൈവജനത്തിന് ഒരു ആത്മീയ കരുത്തുണ്ട്, ആത്മീയ കരുത്തുണ്ട്. അത് അത്ര പെട്ടെന്നൊന്നും തകർക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇരുമ്പൻ പിതാവിൻ്റെ കാലഘട്ടം മുതലുള്ള ഒരു വലിയ ആത്മീയ കരുത്താണ്. ഈ ആത്മീയ കരുത്തിൽ നിന്നുകൊണ്ടാണ് പള്ളികളിൽ വരുന്ന അച്ഛന്മാരോടും ഒക്കെ അവർ ജനങ്ങൾ പെരുമാറും. എന്നെ സംബന്ധിച്ച് ഈ ജനത്തിൻ്റെ സ്നേഹപൂർവ്വമായ പെരുമാറ്റം തന്നെ എൻ്റെ ജീവിതത്തിലെ ഒരു വലിയ അനുഭവമാണ്. എവിടെ ചെന്നാലും ഏത് ഇടവക ചെന്നാലും അത്തരത്തിലുള്ള ഒരു ഒരു സമീപനം എന്നോട് കാണിക്കുന്നത് എനിക്ക് വലിയ വലിയ ഒരു അനുഭവമാണ്. അത് എനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു ബന്ധങ്ങളുണ്ട് ആൾക്കാരുമായിട്ട്, ജനങ്ങളുമായിട്ട്. പിതാവുമായിട്ട് സംസാരിക്കുമ്പോഴും പിതാവുമായി ഇടപഴകുമ്പോഴും പ്രത്യേകമായി നമുക്ക് അനുഭവപ്പെടുന്ന ഒരു കാര്യം, ഒരു വൈബ് എന്ന് പറയുന്നത് ശാന്തതയുടെയും അതുപോലെ തന്നെ ഹോസ്പിറ്റാലിറ്റിയുടെയും സ്നേഹത്തിൻ്റെയൊക്കെ ഒരു ഭാവം എപ്പോഴും പിതാവിൻ്റെ കൂടെയുണ്ട്. എവിടെ നിന്നാണ് ഈ ശാന്തതയും അതുപോലെ തന്നെ ഈ ഇത്രയും മറ്റുള്ളവരുടെ സ്നേഹത്തോടെ പെരുമാറാനുള്ള കഴിവും ലഭിച്ചത്? ഞാൻ വിചാരിക്കുന്നു എൻ്റെ പൗരോഹിത്യ വിളിയിൽ ഉൾച്ചേർന്നിരിക്കുന്ന കാര്യങ്ങളാണ്. ഇതൊരു എക്സ്ട്രാ ആയിട്ട് ആഡ് ചെയ്തതോ ഞാൻ ആർജിച്ചെടുത്തതോ ആയിട്ടുള്ള കാര്യങ്ങളല്ലെന്ന് എനിക്ക് തോന്നുന്നു. കർത്താവ് എനിക്ക് തന്നിരിക്കുന്ന എൻ്റെ വിളികൾ, പൗരോഹിത്യ ജീവിതത്തിലെ ഈ വിളികൾ, ഇങ്ങനെയുള്ള നന്മകൾ ഉണ്ടെന്ന് നിങ്ങൾ പറയുന്ന അല്ലെങ്കിൽ കാണുന്നവർ പറയുന്ന ആ നന്മകൾ എൻ്റെ ഈ വിളിയിൽ ഉൾച്ചേർത്തി കർത്താവ് എനിക്ക് തന്നിട്ടുള്ള നന്മകളായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. അൻപത് വർഷത്തെ ഈ പാലക്കാട് രൂപതയുടെ യാത്രയിൽ ദൈവജനത്തിന് ഒരുപാട് അനുഗ്രഹമായി തീർന്നിട്ടുള്ള ഒരു രൂപതയാണ്. എങ്ങനെയായിരുന്നു ദൈവജനത്തിൻ്റെ ഇടയിൽ
രൂപത മൊത്തമായി പ്രവർത്തിച്ചത്. കാരണം 50 വർഷങ്ങൾക്ക് മുമ്പ് രൂപത രൂപം കൊണ്ടപ്പോൾ ഈ പ്രദേശം തന്നെ ഒരു വളരെ വലിയൊരു മിഷൻ സെൻ്ററായിരുന്നു. ഒരുപാട് ജനങ്ങളില്ലായിരുന്നു, സൗകര്യങ്ങളില്ലായിരുന്നു, യാത്രാ സൗകര്യങ്ങളില്ലായിരുന്നു, അതുപോലെ തന്നെ വൈദികരില്ലായിരുന്നു. ഇങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ നിന്ന് ഇന്ന് രൂപത വന്നിരിക്കുകയാണ്. ഈ രൂപതയുടെ യാത്രയെക്കുറിച്ച് ചെറുതായിട്ടൊന്ന് വിവരിക്കാമോ? രൂപതയുടെ ഒരു വളർച്ചയുടെ യാത്രയാണ് ശരിക്കും പറഞ്ഞാൽ. രൂപത ഒരു കാരണവശാലും തളർന്നിട്ടില്ല, വളരുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഈ രൂപതയുടെ വളർച്ചയിൽ നിർണായക പങ്ക് വഹിച്ചിട്ടുള്ളവർ സ്വാഭാവികമായിട്ടും നമുക്കറിയാവുന്നതുപോലെ രൂപത അധ്യക്ഷന്മാരാണ്. ഏറ്റവും ആദ്യത്തെ രൂപത അധ്യക്ഷൻ അഭിവന്ദ്യനായ ജോസഫ് ഇരുമ്പൻ പിതാവ്. പിന്നീട് കാൽ നൂറ്റാണ്ട് കാലത്തോളം, കൃത്യമായി പറഞ്ഞാൽ 25 വർഷവും 3 മാസവും പാലക്കാട് രൂപതയുടെ ഇടയനായിട്ട് ശുശ്രൂഷിച്ചത് നയിച്ചത് അഭിവന്ദ്യ മനത്തോടത്തെ പിതാവാണ്. അപ്പോൾ ഈ രൂപതാധ്യക്ഷന്മാരുടെ കാഴ്ചപ്പാടുകൾ തീർച്ചയായിട്ടും രൂപതയെ വളർത്താൻ ഒത്തിരിയേറെ സഹായിച്ചിട്ടുണ്ട്. ഇരുമ്പൻ പിതാവിൻ്റെ കാഴ്ചപ്പാടനുസരിച്ച്, ഞാൻ മുമ്പൊരിക്കൽ സൂചിപ്പിച്ചതുപോലെ ഇരുമ്പിതാവിൻ്റെ കാഴ്ചപ്പാടനുസരിച്ച് നമ്മൾ ഒരു 10 വീടുകൾ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ, 10 പോലും വേണമെന്നില്ല, അത്തരം വീടുകൾ അവിടെ ഉണ്ടെങ്കിൽ അവിടെ ഒരു ചെറിയ ആരാധനാലയം പണിയുക. അത് ഷെഡാണെങ്കിൽ ഷെഡ്, അന്നത്തെ കാലഘട്ടത്തിന് അത് സാധിക്കുകയുള്ളൂ. പിതാവിൻ്റെ കാഴ്ചപ്പാടനുസരിച്ച് അത് ധാരാളമാണ്, എല്ലായിടത്തും പിതാവ് എത്തുകയും ചെയ്യുമായിരുന്നു. അങ്ങനെ ഒരു സിംപിൾസിറ്റിയുടെ ആധ്യാത്മികതയാണ് ഈ രൂപതയുടെ ആരംഭം മുതലുള്ള നന്മകൾ. ഒരു ചെറിയ എന്താ പറയുക, സിംപിളിസിറ്റിയുടെ, ലാളിത്യത്തിൻ്റെ ആധ്യാത്മികത, അത് ഇരുമ്പൻ പിതാവിൽ നിന്ന് കിട്ടിയതാണ്. ആ ലാളിത്യത്തിൻ്റെ ആധ്യാത്മികതയിൽ നിന്നുകൊണ്ട്, അതിൽ ഒതുങ്ങി നിന്നുകൊണ്ട് പടിപടിയായിട്ട് വളരാൻ സാധിച്ചു. അങ്ങനെ ഇരുമ്പൻ പിതാവ് പല സ്ഥലങ്ങളിലും ആരംഭത്തിൽ 4 ഫൊറോനകളാണ് ഉണ്ടായിരുന്നത്, ഇപ്പം നമുക്ക് 11 ഫൊറോനകളുണ്ട്. സ്ഥലവിസ്തൃതി കൊണ്ട് പാലക്കാട് രൂപത ഒത്തിരിയേറെ വ്യാപിച്ച് കിടക്കുന്നുണ്ട്. എത്ര വൈദികരുണ്ട്? വൈദികർ നമുക്ക് 171 വൈദികർ ഇപ്പോൾ ഉണ്ട്. ഇനി വരുന്ന വർഷത്തിൽ 4 അച്ഛന്മാർ പുതിയതായിട്ട് വരും. 171 പേര് ഇപ്പോഴുണ്ട്. അപ്പോൾ അങ്ങനെ വളർച്ച എന്ന് പറയുമ്പോൾ ദൈവജനത്തിൻ്റെ ഈ വളർച്ചയിൽ നിർണായക പങ്ക് വഹിച്ച 2 പിതാക്കന്മാർ. പിന്നെ ഈ രൂപതയുടെ വളർച്ച എന്ന് പറയുമ്പോൾ രൂപതയുടെ നമുക്ക് കാണാവുന്ന ദൃശ്യമായി വളർച്ചയുടെ അടയാളങ്ങളായിട്ട് കാണുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ രൂപത ഊന്നൽ കൊടുക്കുന്ന മേഖലകളിലുള്ള വളർച്ചയാണ്, പ്രത്യേകിച്ച് ഈ വിദ്യാഭ്യാസ രംഗത്ത്, ആതുര ശുശ്രൂഷ രംഗത്ത്, സാമൂഹ്യ സേവന മേഖലയിൽ, അതുപോലെ ഈ ഹെൽത്ത് കെയർ ആരോഗ്യ രംഗത്ത്, ഇങ്ങനെയുള്ള വിവിധ മേഖലകളിലേക്ക് രൂപത ശ്രദ്ധ കൊടുക്കേണ്ടതായിട്ട് വന്നു, നിർബന്ധമായിട്ട് വന്നു. കാരണം വിശ്വാസികളുടെ വളർച്ചയ്ക്ക് ആനുപാതികമായി അവരുടെ സപ്പോർട്ടീവ് സിസ്റ്റം ഉണ്ടാകണം, അവരെ സപ്പോർട്ട് ചെയ്യാൻ സിസ്റ്റങ്ങൾ ഉണ്ടാകണം. അതുകൊണ്ട് ജനത്തിൻ്റെ ആവശ്യങ്ങൾക്കനുസരിച്ചാണ് വിവിധങ്ങളായ സിസ്റ്റങ്ങൾ ഉണ്ടായത്. ആളുകൾ വളരുന്നതനുസരിച്ച് അവർക്ക് വിദ്യാഭ്യാസ സൗകര്യങ്ങൾ വേണം. യുവജനങ്ങൾ ഉണ്ടാകുന്നതനുസരിച്ച് അവരുടെ തൊഴിലധിഷ്ഠിതമായ വിദ്യാഭ്യാസ സൗകര്യങ്ങൾ ഉണ്ടാകണം. അത് ക്രമേണ വന്നു. ഞാൻ പറഞ്ഞ വിവിധ മേഖലകളിൽ ഈ രൂപതയുടെ വളർച്ചയുണ്ടായി. അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ട് വളരെയേറെ ശ്രദ്ധയോടുകൂടി അഭിവന്യ ജേക്കബ് മനത്തോടത്ത് പിതാവ് രൂപതയെ വളർത്തി. അപ്പോൾ രൂപതയുടെ ആവശ്യങ്ങൾ, ഇപ്പോൾ ചെറിയ ആളുകൾ വർദ്ധിക്കുന്നതനുസരിച്ച് ചെറിയ പള്ളികൾ പൊളിച്ച് കളഞ്ഞിട്ട് വലിയ ആരാധനാലയങ്ങൾ വളരണം. ആരാധനാലയങ്ങളുടെ വളർച്ച ദൈവജനത്തിൻ്റെ വളർച്ചയുടെ ഭാഗം തന്നെയാണ്. ഒരു പള്ളി മാത്രം വളരുകയും ആളുകൾ ശുഷ്കിച്ചു പോവുകയും ചെയ്ത കാര്യമില്ല. ഒരു ദേവാലയത്തിൻ്റെ മനോഹാരിത, അതിൻ്റെ നന്മ, അതിൻ്റെ വളർച്ച ഇവിടെ ജനത്തിൻ്റെ വളർച്ചയാണ്. അതുപോലെ രൂപതയിലെ മൊത്തത്തിലുള്ളൊരു കാഴ്ചപ്പാട്, രൂപതയിലെ ഈ സ്ട്രക്ചറൽ സംവിധാനങ്ങളുടെ വളർച്ചയേക്കാൾ കൂടുതൽ ജനത്തിൻ്റെ വളർച്ചയാണ്. സംവിധാനങ്ങൾ വളർത്തുക എന്നുള്ളതല്ല, അത് ജനത്തിൻ്റെ വളർച്ചയുടെ ചില ലക്ഷണങ്ങളായിട്ട് നമുക്ക് ഈ സംവിധാനങ്ങളുടെ വളർച്ചയെ കാണാൻ പറ്റും. ഏകദേശം എത്ര ദൈവജനമുണ്ട് നമുക്ക് ഈ രൂപത? നമുക്കിപ്പോൾ 60,000 വിശ്വാസികളുണ്ട്. പാലക്കാട് രൂപതയിൽ നിന്നാണല്ലോ രാമനാഥപുരം രൂപത ഉണ്ടായത്, വിഭജിച്ച് രാമനാഥപുരം രൂപതയുണ്ടായി. അപ്പം ആ സമയത്ത് ഒരു 15,000 പിന്നെ വിശ്വാസി സമൂഹം ആ രൂപതയിലേക്ക് മാറുകയും ചെയ്തു. നമ്മളെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായും യുവജനങ്ങൾ വളരെ പ്രധാനപ്പെട്ടവരാണ്. സഭയുടെ അടുത്ത തലമുറ, സഭയെ നയിക്കേണ്ടവർ യുവജനങ്ങളാണ്. യുവജനങ്ങൾ സഭയോട് ചേർന്ന് നിൽക്കണം, വിശ്വാസത്തിൽ വളരണം. തീർച്ചയായും രൂപത ഊന്നൽ നൽകുന്നത് യുവജനങ്ങളുടെ വിശ്വാസ വളർച്ചയിലാണ്. എപ്പോഴും നമ്മുടെ പാലക്കാട് രൂപത യുവജനങ്ങളുടെ വിശ്വാസ വളർച്ചയിൽ, കാറ്റഗറിസം, ബേസിക് കാറ്റഗറിസം നമുക്കുണ്ട്. അതുകൂടാതെ അവർ വളർന്ന് യുവജനങ്ങളായി വരുമ്പോൾ അവരുടെ വിശ്വാസ വളർച്ചയിൽ പാലക്കാട് രൂപത
എപ്രകാരമാണ് ഊന്നൽ നൽകുന്നത്? എന്തെല്ലാം പദ്ധതികളാണ് നമുക്ക് രൂപതയിൽ ആവിഷ്കരിക്കാനായിട്ട് സാധിച്ചിരിക്കുന്നത്? ഇപ്പം നമ്മൾ യുവജനങ്ങളുടെ വളർച്ച എന്ന് പറയുമ്പോൾ നമ്മളത് രണ്ട് രീതിയിൽ കാണണം. യുവജനങ്ങളുടെ വിശ്വാസപരമായ ആത്മീയ വളർച്ച മനസ്സിൽ കാണണം. അതുപോലെ തന്നെ ഇവർക്ക് എന്തെങ്കിലും ഒരു അഭികാമ്യമായ തൊഴിൽ സൗകര്യങ്ങൾ കൂടി ഉണ്ടാകണം. ജീവിത നിലവാരം ഉയർത്താനും ജീവിത കരുപ്പിടിപ്പിക്കാനും ഒക്കെയുള്ള സാധ്യതകൾ ഉണ്ടാകണം. ഇപ്പം നമ്മൾ യുവജനങ്ങളാണ് സഭയുടെ ഭാവി എന്ന് പറയുന്നത്, ഇപ്പോൾ തന്നെ അവർ തന്നെയാണ്. ഇപ്പോഴവരാണ് ഭാവിയേക്കാൾ കൂടുതൽ അവരാണിപ്പോൾ. പക്ഷേ കുറച്ചും കൂടെ ഒരു വ്യത്യാസം ഇപ്പോൾ കാണുന്നുണ്ട്. ഇപ്പം നമ്മുടെ കേരളത്തിലുള്ള സഭ കുട്ടികളുടെ സഭയായിട്ട് മാറിക്കൊണ്ടിരിക്കുക, കുട്ടികളുടെ സഭയാണ് യുവജനങ്ങളെ അല്ലെങ്കിൽ അവരാണെന്ന് പറഞ്ഞിരുന്നിടത്താണ്. ഇപ്പോൾ അവർ പലപ്പോഴും കുറേ പേരൊക്കെ അവരുടെ ഭാവി സുരക്ഷിതമാക്കാനുള്ള രീതിയിൽ അവർ പുറത്തേക്ക് പോകുന്നുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ കുട്ടികളാണ് ശരിക്കും കൂടുതൽ പള്ളികളിൽ ഇടവകളിലൊക്കെ നമ്മൾ കാണുന്നുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു സ്ഥലത്ത് ചെന്നപ്പോൾ പറഞ്ഞു, നമ്മുടെ സഭ കുട്ടികളുടെ സഭയായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറയുന്നതിൻ്റെ അർത്ഥം കുട്ടികളുടെ നന്മകൾ, കുട്ടികളുടെ നിഷ്കളങ്കത, വിശ്വാസ നിർത്തീഷ്ണത അതെല്ലാം കൂടുതലുണ്ടാകണം എന്നുള്ളതിൻ്റെ ആണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഈ യുവജനങ്ങളെ നമ്മൾ ഇത്തരത്തിൽ അവരുടെ ആത്മീയവും ഭൗതികവുമായ വളർച്ചയ്ക്ക്, ഇപ്പോൾ കാറ്റഗറിസം പ്ലസ് ടു കഴിയുന്നതോടുകൂടി ഫോർമലായിട്ടുള്ള വിശ്വാസ പരിശീലന പദ്ധതികളും പാഠാവലികളെല്ലാം സംഭവിച്ചു ഫോർമൽ കാറ്റഗറിസം കഴിയും. പക്ഷേ ഇവർ രൂപതയിലൊരു നല്ല ശതമാനത്തോളം ഇവർ പലവിധ സംഘടനകളിൽ പ്രവർത്തിക്കുന്നുണ്ട്, ഭക്ത സംഘടനകളിൽ. അതിലേക്ക് തിരിച്ചുവിടുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പിന്നെ അവരുടെ വേദി അതാണ്, വിശ്വാസ പരിശീലനത്തിൽ നിന്ന് പൂർത്തിയാക്കി എന്ന് പറഞ്ഞാൽ വിശ്വാസ പരിശീലനം പൂർത്തിയാകുന്നില്ല, പക്ഷേങ്കിലും ഫോർമൽ ഫോർമേഷൻ അത് 10-12 കഴിയുന്നതോടുകൂടി പൂർത്തിയാകുക. പക്ഷേ അതേസമയം ഇൻഫോർമലായ രീതിയിൽ ഇവരുടെ താല്പര്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് വിവിധ സംഘടനകളിലേക്ക് പ്രവർത്തിക്കാൻ ആഹ്വാനം ചെയ്യുന്നുണ്ട്, അതിനുള്ള വേദികൾ ഒരുക്കുന്നുണ്ട്. ഇപ്പോൾ യൂത്തിൻ്റെ സംഘടനകൾ, യൂത്തിന് പ്രായഭേദമില്ലാത്ത മറ്റ് സംഘടനകൾ, ഇതിലേക്കൊക്കെ അവർ ചേർന്ന് അവർ പഠിച്ച അല്ലെങ്കിൽ ഫോം ചെയ്യപ്പെട്ട വിശ്വാസം പ്രാവർത്തികമാക്കാനുള്ള പരിശീലന അല്ലെങ്കിൽ പ്രായോഗിക വേദികൾ സംഘടനയാണെന്നുള്ള രീതിയിൽ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവർക്ക് അതിനുള്ള വേദികൾ കൊടുക്കുന്നു. പലപ്പോഴും അവർക്ക് ബുദ്ധിമുട്ടാണ്, ഞങ്ങൾ സംഘടനകളിലേക്ക് വന്ന് ചേരാനും അവരാഗ്രഹിക്കുന്ന തരത്തിലുള്ള രീതിയിലൊന്നും വരുന്നില്ലെങ്കിൽ പോലും നമ്മൾക്ക് പറഞ്ഞു കൊടുക്കാനും നിർദ്ദേശിച്ചു കൊടുക്കാനുള്ള വേദികൾ സംഘടനകളാണ്. പിന്നെ ദേവാലയത്തോട് ബന്ധിപ്പിച്ചുകൊണ്ടുള്ളൊരു ജീവിതം, ദേവാലയമില്ലാതൊരു പരിശുദ്ധ കുർബാനയിലുള്ള പങ്കാളിത്തം, ആത്മീയ കർമ്മങ്ങളിലുള്ള പങ്കാളിത്തം, ഇതിനെയൊക്കെ നമ്മൾ മാക്സിമം പ്രോത്സാഹിപ്പിക്കത്തക്ക തരത്തിൽ യുവജനങ്ങളെ സമീപിക്കുന്നു. അവരെക്കൊണ്ട് പല കാര്യങ്ങളും ദേവാലയ കേന്ദ്രീകൃതമായ പല കാര്യങ്ങളും ചെയ്യിപ്പിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുന്നു. അവരെ ദേവാലയത്തോട് ബന്ധിപ്പിച്ചുകൊണ്ടുള്ളൊരു ജീവിതം, അങ്ങനെ ആത്മീയ കാര്യങ്ങൾക്ക് അവർക്ക് ശ്രദ്ധ കൊടുക്കാനുള്ള വേദികൾ ഈ പറഞ്ഞ സംഘടനാ പ്രവർത്തനങ്ങളുണ്ട്. ഇനി ഇതുപോലെ തന്നെ ഇവരുടെ ഭാവി സുരക്ഷിതമാക്കുക, ഇപ്പോൾ വിദ്യാഭ്യാസം കൊണ്ട് മാത്രമേ എന്തെങ്കിലും കാര്യങ്ങൾ യുവജനങ്ങൾക്ക് പ്രയോജനമാകൂ, അത് ഹയർ എഡ്യൂക്കേഷൻ പലതരത്തിൽ കൊടുക്കുന്നുണ്ട്, തൊഴിലധിഷ്ഠിതമായ രീതിയിലും കരിയർ ഗൈഡൻസ് അങ്ങനെ. അപ്പോൾ നമുക്ക് ഈ യുവജനങ്ങളുടെ വിദ്യാഭ്യാസം, അവരുടെ ഭാവി കാര്യങ്ങൾ, വളർച്ച ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയാണ് നമ്മുടെ രൂപതയിലെ പല സ്ഥാപനങ്ങളും നമ്മൾ സമാരംഭിച്ചിരിക്കുന്നത്. ഉദാഹരണങ്ങൾ പറഞ്ഞാൽ നമ്മുടെ രൂപതയിലെ ആർട്സ് ആൻഡ് സയൻസ് കോളേജും ഹോട്ടൽ മാനേജ്മെൻറ്റ് കോളേജും, യുവക്ഷേത്ര കോളേജ് ഓഫ് മാനേജ്മെൻറ്റ് സ്റ്റഡീസ്. ഇവിടെ നമ്മൾ ആദ്യമേ ഹോട്ടൽ മാനേജ്മെൻറ്റ് സ്റ്റഡീസ് ആയിരുന്നു, ഒത്തിരിയേറെ യുവജനങ്ങൾക്ക് അതുകൊണ്ട് പ്രയോജനം ഉണ്ടായിട്ടുണ്ട്, ജീവിതത്തിൽ മെച്ചം ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ പോളിടെക്നിക് കോളേജ് വള്ളിയോട് വടക്കഞ്ചേരിയിലുള്ള സെൻറ്റ് മേരീസ് പോളിടെക്നിക് കോളേജ്, യുവജനങ്ങളുടെ പിന്നെ തൊഴിലധിഷ്ഠിതമായ കാര്യങ്ങൾക്ക് എത്രയും വേഗം സാധ്യതകൾ കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു സ്ഥാപനം അവിടെ തുടങ്ങിയത്. അതുപോലെ തന്നെ നമ്മുടെ രൂപതയുടേതായിട്ടുള്ള ഫാർമസി കോളേജ് ഉണ്ട്, സാഞ്ചോ ഫാർമസി കോളേജ് ഓഫ് ഫാർമസ്യൂട്ടിക്കൽ സ്റ്റഡീസ് നമ്മുടെ കുഴൽമന്നം എന്ന സ്ഥലത്തിനടുത്തുള്ള വെള്ളപ്പാറയിലാണ് സ്ഥാപനം ഉള്ളത്. അങ്ങനെ ഫാർമസി കോളേജ്. പിന്നെ അതുപോലെ തന്നെയാണ് നമുക്ക് ഇപ്പോൾ നമ്മൾ ഈ ജൂബിലിയോടനുബന്ധിച്ച് തുടങ്ങിയിരിക്കുന്ന സാഞ്ചോ കോളേജ് ഓഫ് നേഴ്സിംഗ് ആൻഡ് അലൈഡ് സയൻസസ്, ഇതിൻ്റെ ഫസ്റ്റ് ബാച്ച് കഴിഞ്ഞു, ക്ലാസ്സുകൾ നടക്കുന്നു, ടെമ്പററി സംവിധാനത്തിലാണ് ക്ലാസ്സുകൾ, രണ്ടാമത്തെ ബാച്ചിൻ്റെ അഡ്മിഷൻ ആരംഭിക്കുന്നു. അപ്പോൾ ഈ ഒരു കോളേജ് ആരോഗ്യരംഗത്ത് കയറി വരുന്ന കുട്ടികൾ, പ്രത്യേകിച്ച് പെൺകുട്ടികൾ, അവരുടെ ഭാവി കാര്യങ്ങൾ ഉറപ്പുവരും. അപ്പോൾ അവരുടെ വളർച്ചയ്ക്കും വികസനത്തിനും വേണ്ട വേദികൾ ഒരുക്കുക, അതിൽപ്പെട്ട ഒരു സ്ഥാപനം ഞാൻ ഈ പറഞ്ഞതുപോലെ ഈ സാഞ്ചോ നേഴ്സിംഗ് കോളേജാണ്. അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ പാലന ആശുപത്രിയുണ്ട്, പാലന ആശുപത്രി, അത് രൂപതയ്ക്ക് ഒരു മുഖ്യ പങ്കുള്ള ഒരു ആശുപത്രിയാണ് ഈ പാലന ആശുപത്രി. ഇനി ഇതുകൂടാതെ തന്നെ നമ്മുടെ സമർപ്പിതരായിട്ടുള്ള സിസ്റ്റേഴ്സും വൈദികരും പല സ്ഥലങ്ങളിൽ നടത്തുന്ന സ്കൂളുകളുണ്ട്, സ്കൂളുകൾ. അപ്പോൾ ഈ സ്കൂളിൽ കൂടെ പഠിക്കുന്ന കുട്ടികൾ, നമ്മുടെ സ്കൂളുകളിൽ പഠിക്കുന്ന കുട്ടികൾ ക്രിസ്തീയ മൂല്യങ്ങളിലും ധാർമ്മികതയിലും ഒക്കെ വളരാനുള്ള അവസരങ്ങൾ ഒരുക്കും. ഇവരുടെ വളർച്ചയ്ക്ക് അടിസ്ഥാനം വിട്ടു കൊടുക്കാൻ വേണ്ടിയുള്ള നമ്മുടെ സ്ഥാപനങ്ങളുണ്ട്. ഇപ്പോൾ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ് അച്ഛന്മാർ ഇങ്ങനെയുള്ള സ്ഥാപനങ്ങൾ നടത്തുന്നു. ഇപ്പോൾ യുവജനങ്ങളുടെ വളർച്ച, അവരുടെ ഉന്നമനം രൂപതയ്ക്ക് നൽകുന്ന ഒരു പ്രധാനപ്പെട്ട ഊന്നലാണ്. അതിൻ്റെ വേദികൾ പല രീതിയിൽ നമ്മൾ സജ്ജീകരിക്കുന്നുണ്ട്. പിതാവേ, നമ്മുടെ സമയം
ഏതാണ്ട് സമാപിച്ചിരിക്കുകയാണ്. ദൈവജനത്തിന് ഉപകാരപ്രദമായ ഉണർവ് നൽകുന്ന ഒത്തിരി ദൈവാനുഭവത്തിൻ്റെ നിമിഷങ്ങളായിരുന്നു ഇത്. പിതാവിന് ഗുഡ്നസ് ടി വിയുടെ പേരിൽ എല്ലാവിധ ഭാവങ്ങളും മംഗളങ്ങളും നേരുന്നു. പാലക്കാട് രൂപതയ്ക്ക് ജൂബിലിയുടെ മംഗളങ്ങൾ നേരുന്നു. ഗുഡ്നസ് ടി വിയുടെ ചെറിയൊരു ഉപകാരം പിതാവിന് സമർപ്പിക്കുന്നു. താങ്ക് യു കേട്ടോ, ഒത്തിരി സന്തോഷം. താങ്ക് യു കേട്ടോ. പ്രിയപ്പെട്ടവരെ, ഞാനൊരു ബിഷപ്പായിട്ട് അല്ലെങ്കിൽ ഒരു വൈദികനായിട്ടൊക്കെ ബിഷപ്പായിട്ട് സംസാരിച്ചത് എനിക്ക് കിട്ടിയ ദൈവവിളിയുടെ പശ്ചാത്തലത്തില ഒരു വിളി കിട്ടിയത് കൊണ്ടാണ്. വിളി തിരിച്ചറിയാനായിട്ട് ഒരുപാട് പേര് സഹായിച്ചത് കൊണ്ടാണ് ഞാനിവിടെ എത്തിയത്. അതുകൊണ്ട് ഒന്നാമതായിട്ട് എനിക്ക് പറയാനുള്ളത്, നമ്മളുടെ കുടുംബങ്ങളിൽ നിന്ന് ദൈവവിളികളുണ്ടാകും. പൗരോഹിത്യത്തിലേക്കും സമർപ്പിത ജീവിതത്തിലേക്കുമൊക്കെ ദൈവവിളികൾ ഉണ്ടാകും. നമ്മുടെ കുടുംബങ്ങൾ, യുവതി യുവാക്കൾ നേരത്തെ തന്നെ, സമയം ഒരുപാട് കാലങ്ങളൊന്നും ആകാതെ നേരത്തെ തന്നെ വിവാഹിതരായിട്ട് കുടുംബജീവിതം നയിക്കാനായിട്ട് ശ്രദ്ധിക്കും. ചിലക്ക് കുട്ടികളെ അല്ലെങ്കിൽ പെൺകുട്ടികളെ കിട്ടുന്നില്ല, ആൺകുട്ടികളെ കിട്ടുന്നില്ല എന്നൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ ആ കാര്യം മനസ്സിൽ വെച്ചുകൊണ്ട് വിവാഹം എന്ന കൂദാശ എത്രയും വേഗം സ്വീകരിച്ച് കുടുംബത്തിലേക്ക് പ്രവേശിക്കാൻ, അതുപോലെ വൈദിക വിളി സമർപ്പിത വിളിയിലേക്ക് പ്രവേശിക്കാനായിട്ട് ശ്രദ്ധിക്കും. അതുപോലെ തന്നെയാണ് എൻ്റെയൊക്കെ വീട്ടിൽ 7 മക്കളുണ്ടായി. കുടുംബങ്ങളിൽ കൂടുതൽ കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നത് ദൈവത്തിൻ്റെ മുൻപിൽ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് മാതാപിതാക്കൾ കണക്കാക്കണം. ഈ ഭൂമിയിലെ സർവസമ്പത്തും പ്രപഞ്ചം മുഴുവനും മനുഷ്യർക്ക് വേണ്ടി ദൈവം തന്നിട്ടുള്ളതാണ്. വാക്കുകൊണ്ട് പറയാൻ എളുപ്പമാണ്, പക്ഷെ നമ്മൾ അധ്വാനിക്കുകയും ഉത്തരവാദിത്തം ദൈവത്തിൻ്റെ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് നിർവഹിക്കുകയും ചെയ്യാൻ ശ്രദ്ധിക്കുമ്പോൾ ദൈവം ഏത് വിധേനയും കുടുംബം പോറ്റാനും പുലർത്താനുമുള്ള സാഹചര്യം നമുക്ക് തരും. അതുകൊണ്ട് ദൈവനിയോഗാർത്ഥം നമുക്ക് കിട്ടിയിരിക്കുന്ന, കുടുംബജീവിതക്കാർക്ക് കിട്ടിയിരിക്കുന്ന കഴിവുകൾ അത് പ്രയോജനപ്പെടുത്തണം. നമ്മുടെ കുടുംബങ്ങളിൽ മക്കളുണ്ടാകണം, ദൈവത്തെ മഹത്വപ്പെടുത്താൻ ഇടവരണം. ഈ രണ്ട് കാര്യങ്ങളാണ് എനിക്ക് നിങ്ങളോട് പ്രത്യേകിച്ച് പറയാനുള്ളത്. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഗുഡ്നസ് ടി വി പ്രേക്ഷകർക്ക് എല്ലാവിധ അനുഗ്രഹങ്ങളും നേരുന്നു. ഇതിൻ്റെ സംവിധായകർക്കും ഡയറക്ടർ ബഹുമാനപ്പെട്ട അലക്സ് അച്ഛനും ഒരു സ്നേഹത്തോടു കൂടി നന്ദി പറയും. ചാറ്റ് വിത്ത് ബിഷപ്പിൻ്റെ അടുത്ത എപ്പിസോഡിൽ മറ്റൊരു പിതാവുമായി നമുക്ക് കണ്ടുമുട്ടാം. അടുത്ത ആഴ്ച ഇതേ ദിവസം ഇതേ സമയം. അതുവരേക്കും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.